ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് IMT ട്രാൻസ്മിഷൻ. അധിക പേരും ഇത് കേട്ട് കാണില്ല. IMT ട്രാൻസ്മിഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. IMT ട്രാൻസ്മിഷൻ, അതായത് ഇൻ്റലിജൻ്റ് മാനുവലി ട്രാൻസ്മിഷൻ, ഈ അടുത്ത ദിവസമാണ് കൊറിയൻ കാർ നിർമ്മാതാക്കളായ ഹ്യുണ്ടായി അവരുടെ വെന്യു എന്ന കാറിൽ ഇൻ്റലിജൻ്റ് മാനുവൽ ട്രാൻസ്മിഷൻ അവതരിപ്പിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കാറിന് ക്ലച്ചില്ല, എന്നാൽ നമ്മൾ മാനുവലായി തന്നെ ഗിയർ മാറ്റണം. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സാധാരണ ഓട്ടോമാറ്റിക് കാറുകളെ പോലെ IMT ട്രാൻസ്മിഷനുള്ള കാറുകളിലും ആക്സിലറേറ്റർ ബ്രേക്ക് പെഡലുകൾ ഉണ്ടാകും, പക്ഷേ ക്ലച്ച് പെഡൽ ഉണ്ടാവില്ല. എന്നാലും നമ്മൾക്ക് സാധാരണ കാറിൽ ഉള്ളതുപോലെ തന്നെ എച്ച് പാറ്റേണിലുള്ള മാനുവലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗിയർ ലിവറും ഉണ്ടാവും. ക്ലച്ച് ഉപയോഗിക്കാതെ തന്നെ നമ്മൾക്ക് മാനുവലായി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാം എന്നതാണ് IMT ട്രാൻസ്മിഷൻ്റെ പ്രത്യേകത. സാധാരണ നമ്മൾ മാനുവൽ കാറിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഡ്രൈവർക്ക് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഗിയർ ലിവറിൽ ഇഷ്ടമുള്ള ഗിയർ സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന് ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമില്ല എന്ന് മാത്രം. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുമായി സാമ്യമുള്ള ഒരു ഗിയർ ബോക്സാണ് AMT. AMT ഗിയർ ബോക്സിൽ ക്ലച്ചിൻ്റെ പ്രവർത്തനവും ഗിയർ ചേഞ്ചിങ്ങിൻ്റെ പ്രവർത്തനവും കാർ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ, IMT ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ പ്രവർത്തനം നമ്മൾ തന്നെ ചെയ്യണം, മറിച്ച് ക്ലച്ചിൻ്റെ പ്രവർത്തനം മാത്രം കാർ ചെയ്യും. ഇത് വർക്ക് ചെയ്യാൻ IMT ഗിയർ ബോക്സിലെ ഒരു ട്രാൻസ്മിഷൻ കൺട്രോൾ യൂണിറ്റ് TGS ലിവർ ഇൻഡൻഷർ സെൻസർ ഉപയോഗിച്ച് ഡ്രൈവർ ഗിയർ മാറ്റാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി, തുടർന്ന് TCU കൺട്രോൾ സെൻട്രിക് സ്ലേവ് സിലിണ്ടർ എന്നീ സംവിധാനം ഉപയോഗിച്ച് ഡ്രൈവർക്കായി വാഹനം തന്നെ സ്വയം ക്ലച്ച് പിടിക്കുന്നു. സാധാരണ മാനുവൽ കാറിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ഈ IMT ഗിയർ ബോക്സിൽ നടക്കുന്നുണ്ട്. ഇത് സാധാരണ മാനുവൽ ഗിയർ ബോക്സുമായി ഒരു വ്യത്യാസവുമില്ല. സാധാരണ മാനുവൽ ഗിയർ ബോക്സിലുള്ള എല്ലാ പാർട്സുകളും ഈ വാഹനത്തിലുണ്ടാവും, എന്നാൽ ക്ലച്ചിൻ്റെ പ്രവർത്തനം മാത്രം കാർ സ്വയം ഏറ്റെടുക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രം. ഈ IMT ട്രാൻസ്മിഷൻ ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഹ്യുണ്ടായി വെന്യു എന്ന കാറിലൂടെ എന്ന് നമ്മൾ പറഞ്ഞു. ഈ പുത്തൻ ഗിയർ ബോക്സ് വെന്യുവിൻ്റെ 120 BHP പവർ നൽകുന്ന 1 L ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ എഞ്ചിനൊപ്പമാണ് ലഭിക്കുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ IMT ട്രാൻസ്മിഷനെ പറ്റി പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.